നമസ്കാരം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ ബിരിയാണിയിൽ കൂട്ടിക്കലർത്തി വിൽക്കുന്നു എന്ന വലിയൊരു ആരോപണമാണ് തമിഴ്നാടിനെ പിടിച്ചുലയ്ക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ് ഈ വിവാദത്തിന്റെ ഉത്ഭവം. ചെന്നൈ പട്ടണത്തിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തുടങ്ങിയിട്ടുള്ള 40,000-ത്തോളം ബിരിയാണി സെന്ററുകൾ വഴി വിൽക്കുന്ന ബിരിയാണികളിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ കലർത്തി വിൽക്കുന്നുണ്ട് എന്നാണ് ആരോപണം ഉയരുന്നത്. ട്വിറ്ററിൽ രണ്ടുപേരിട്ട ട്വീറ്റിൽ നിന്നായിരുന്നു ഇതിന്റെ തുടക്കം. ആദ്യം ഈ വിഷയം സംഘപരിവാർ വിരുദ്ധ മാധ്യമങ്ങളാണ് ചർച്ചയാക്കിയത്. ഇത് മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിന്റെ ഗൂഢ അജണ്ടയാണ് എന്ന രീതിയിലാണ് ഇവർ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഹിജാബ് വിഷയത്തിൽ നേരിട്ട തിരിച്ചടി മറയ്ക്കാനായി വെറും രണ്ട് ട്വീറ്റുകളിൽ തീരേണ്ട വിഷയം സുഡാപി അനുകൂല ഓൺലൈൻ മീഡിയകൾ ഏറ്റെടുത്ത് സംഘപരിവാറിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു വലിയ വിഷയമാക്കി മാറ്റുകയായിരുന്നു. ഇത് തമിഴ്നാട് മുഴുവൻ ചർച്ചയാവുകയും സോഷ്യൽ മീഡിയകളിൽ ഒന്നടങ്കം വിവാദ വിഷയമാവുകയും ചെയ്തു. എന്നാൽ ഇത് സുഡാപ്പികളെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഹിജാബ് വിവാദം എങ്ങനെ അവരെ തിരിഞ്ഞുകൊത്തിയോ അതുപോലെ തന്നെ ഈ വിവാദവും അവർക്ക് വിനയായിരിക്കുന്നു. ഹിന്ദു യുവാക്കളെയും യുവതികളെയും ലക്ഷ്യമിട്ടാണ് ഇത്തരം ബിരിയാണി സെന്ററുകൾ പ്രവർത്തിക്കുന്നത് എന്നും ആ ബിരിയാണി സെന്ററുകൾക്ക് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട ട്വിറ്റർ യൂസർ പറയുന്നത് ഇത്തരം സെന്ററുകളിൽ വിൽക്കുന്ന ബിരിയാണിയിൽ ജനന നിയന്ത്രണ ഗുളികകൾ ചേർത്ത് തന്നെയാണ് വിൽക്കുന്നത് എന്നാണ്. ഹിന്ദു യുവാക്കളെയാണ് ഇത്തരം കടകൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുമാണ് അയാൾ പറയുന്നത്. ഇത് ലക്ഷ്യം വെച്ചാണ് ചെന്നൈ പട്ടണത്തിലെ ഒട്ടുമിക്ക ബിരിയാണി കടകളും പ്രവർത്തിക്കുന്നത് എന്നും സോഷ്യൽ മീഡിയ ആരോപിക്കുന്നു. ഇത്തരം ട്വീറ്റുകൾക്ക് താഴെ നിരവധി പേരാണ് ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം കടകളിൽ നിന്ന് സാധാരണ മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല എന്നും കഴിച്ചാൽ തന്നെ അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ബിരിയാണിയല്ല അവർക്ക് കൊടുക്കുന്നതെന്നും വളരെ നാളത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് തങ്ങൾ ഇത് പറയുന്നത് എന്നുമാണ് അവർ വാദിക്കുന്നത്. വന്ധ്യതാ ഗർഭാശയ രോഗ ക്ലിനിക്കുകൾ തുടങ്ങിയ ഇടങ്ങളിലെ ഡേറ്റകൾ പരിശോധിച്ചാൽ അവിടെ എത്തുന്ന ദമ്പതികളിൽ 99% പേരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമാണ് ഉള്ളതെന്നും ചിലർ പറയുന്നുണ്ട്. ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന കൂട്ടക്കൊലയ്ക്ക് ശേഷം ശ്രീലങ്കൻ പട്ടാളം നടത്തിയ റെയ്ഡിൽ സിംഹള സ്ത്രീകളെയും യുവാക്കളെയും വന്ധ്യം കരിച്ച് ജനസംഖ്യാനുപാതത്തിൽ വ്യത്യാസമുണ്ടാക്കി ശ്രീലങ്കയെ കൈപ്പിടിയിലൊതുക്കാൻ തീവ്രവാദികൾ നടത്തിയ ശ്രമങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച 24 ലക്ഷം വന്ധ്യം ഗരണ ഗുളികകൾ പിടിച്ചെടുത്തതായുള്ള വാർത്തകളുടെ ലിങ്കും ചിലർ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചുകൊണ്ട് അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി വിവാദം ചൂടേറിയ ചർച്ചകൾക്കാണ് തമിഴ്നാട്ടിൽ അരങ്ങൊരുക്കിയിരിക്കുന്നത്. ഈ വിവാദങ്ങൾ സംഘപരിവാറിനു മേലെ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചവർക്ക് മേലെ തന്നെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ഈ വിവാദങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇത്തരം ആരോപണങ്ങളിൽ യാതൊരുവിധ കഴമ്പുമില്ലെന്നും പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്തുതന്നെയായാലും അത് അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി തീവ്രവാദികൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ ഈ വിവാദം വെളിവാക്കുന്നത് എന്നത് ന്യായമായ ഒരു സംശയം തന്നെയാണ്. അത് ദൂരീകരിക്കാനും മതസ്പർദ്ധ വളർത്താൻ ഒഴിവാക്കാനുമായി കൃത്യമായ അന്വേഷണമാണ് ആവശ്യം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.